എല്ലാ ഫുട്ബോൾ ആരാധകർക്കും വൺലി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിൽ ഇനിയുള്ള പ്ലേ ഓഫ് സാധ്യതകളെല്ലാം ചർച്ച ചെയ്യാനായിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൻ്റെ തുടക്കം അത്ര നല്ലതായിരുന്നില്ല എങ്കിലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു ഫോമിലാണ് നിൽക്കുന്നത്. അവസാനമായി കളിച്ച 4 കളികളിലും കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും 13 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. 13 മത്സരങ്ങളിലായി 3 വിജയവും 5 സമനിലയും 5 തോൽവിയുമായി 14 പോയിന്റോടെ 9ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 8ാം സ്ഥാനത്ത് ജംഷഡ്പൂർ FCയും 7ാം സ്ഥാനത്ത് ബംഗളൂരു FCയുമാണ് ഉള്ളത്. ഇരുവർക്കും 14 പോയിന്റുകൾ തന്നെയാണ് ഉള്ളത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് 9ാം സ്ഥാനത്ത് വരാനുള്ള കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിൻ്റെ തുടക്കത്തിൽ ഒരുപാട് ഗോളുകൾ കൺസീഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് -6 ആണ് ഗോൾ ഡിഫറൻസ്. അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് 9ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴാണ് വലിയ തിരിച്ചടിയാവുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി വരാനിരിക്കുന്ന 3 മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത് ജംഷഡ്പൂർ FCയോടാണ്. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് ATK മോഹൻ ബഗാനോടും അതിനുശേഷം മുംബൈ സിറ്റി FCയോടുമാണ്. ഇനിയുള്ള മത്സരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് അതിനിർണായക മത്സരം തന്നെയാണ്. അടുത്ത മത്സരം ജംഷഡ്പൂർ FCയോട് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അത് വലിയൊരു നേട്ടം തന്നെയാകും. അതിനുശേഷം വരാനിരിക്കുന്ന 2 മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫായ മത്സരമാണ്. കാരണം ATK മോഹൻ ബഗാനും മുംബൈ സിറ്റി FCയുമാണ് എതിരാളികൾ. ആ 2 മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് സമനില നേടുകയാണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് അതും വലിയൊരു നേട്ടം തന്നെയാണ്. വരാനിരിക്കുന്ന 3 മത്സരങ്ങളിൽ 1 മത്സരമെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചില്ലെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകളെ വളരെ നന്നായി കുറയ്ക്കും. ഇനി ഇതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ജംഷഡ്പൂർ FCയും ബംഗളൂരു FCയും ചെന്നൈയിൻ FCയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയും ഹൈദരാബാദ് FCയും FC ഗോവയും എല്ലാം പരാജയപ്പെടുകയോ സമനിലപ്പെടുകയോ ചെയ്യണം. എന്നാലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യതകൾ ഉയരുക. സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി അവശേഷിക്കുന്നത് 7 മത്സരങ്ങൾ മാത്രമാണ്. 7 മത്സരങ്ങളിൽ നിന്നായി 4 വിജയമെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് നേടേണ്ടിയിരിക്കുന്നു. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് വരാനിരിക്കുന്ന മത്സരങ്ങളിൽ വലിയൊരു ഗോൾ മാർജിനിൽ ജയിച്ചില്ലെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം തിരിച്ചടിയാകും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ -6 ആണ് ഗോൾ ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ വലിയൊരു മാർജിനിൽ കളി വിജയിക്കുകയും ആ ഗോൾ ഡിഫറൻസ് കുറയ്ക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണം. അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകളെ അത് നശിപ്പിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വരാനിരിക്കുന്ന മത്സരങ്ങളിലൊന്നും പരാജയപ്പെടാതെ കളിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഹൈദരാബാദ് FC, FC ഗോവ, ബംഗളൂരു FC, ചെന്നൈയിൻ FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC, ഈസ്റ്റ് ബംഗാൾ FC, ബംഗളൂരു FC എന്നീ ടീമുകൾ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ വിജയിക്കാൻ പാടില്ല. ഈ കാര്യം അത്ര പോസിബിളായൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് 50% ചാൻസ് മാത്രമാണ് പ്ലേ ഓഫിലേക്ക് കയറാൻ ഉള്ളൂ. വരും മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് വിജയങ്ങൾ നേടി പ്ലേ ഓഫിലേക്ക് എത്തട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ കായിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.